വ്ളോഗ്സ്. ഇന്ന് നമ്മളുള്ളത് ഹുദയ്റിയാത്ത് ഐലൻഡിലാണ്. ഇന്ന് വിളക്ക് ഇറങ്ങിയ ശേഷമാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. അടിപൊളി ബീച്ചാണ്. ഇപ്പൊ കൊറോണ ആയാലും നമുക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വന്ന് സൂപ്പറായി എൻജോയ് ചെയ്യാൻ പറ്റിയ ലോങ് ബീച്ച്, ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും ബാച്ചലർ ആയിട്ടും ഒക്കെ വരാൻ പറ്റുന്ന ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്. നേരത്തെ ഇവിടെ വലിയ പാർക്കിംഗ് തന്നെ ഉണ്ട്, ഒരുപാട് വിശാലമായ പാർക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വരെ എൻജോയ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോസ് കുറച്ച് കാണാം. ഓക്കെ. ഈ ഹുദയ്റിയാത്ത് ബീച്ച് നിൽക്കുന്നത് അബുദാബിയുടെ തന്നെ പേരലായിട്ട് നിൽക്കുന്ന ഒരു വലിയ ലോങ് ഐലൻഡാണ് ഈ ഹുദയ്റിയാത്ത്. ഇത് മുന്നേ ഒരു പ്രൈവറ്റ് ഐലൻഡ് ആയിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അത് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ആയി കൊടുത്തിട്ടുണ്ട്. അവിടേക്കുള്ള ബ്രിഡ്ജ് അബുദാബിയിൽ തന്നെ വൺ ഓഫ് ബിഗ്ഗസ്റ്റ് ബ്രിഡ്ജാണ് അബുദാബിയിലുള്ളതിൽ വെച്ചിട്ട്. അത് നല്ല ഭംഗിയിലുള്ള ഒരു ബ്രിഡ്ജ് കൂടിയാണ്. ഈ ബീച്ച് അവിടെ മാൻമേഡൊക്കെ ഉണ്ടാക്കിയതാണ്. ഓൾറെഡി കടലിൻ്റെ ഷോർ തന്നെയാണ്. അത് അവർ രണ്ടാമത് ബീച്ച് സാൻഡൊക്കെ ഇട്ട് മാനുവലായിട്ട് ഉണ്ടാക്കിയ ഒരു ബീച്ചാണത്. വളരെ മനോഹരമായ ഒരു ബീച്ച് തന്നെയാണ്. നിങ്ങൾക്ക് വന്ന് ഫാമിലി ആയിട്ട് ചൂടത്തും ഇതൊക്കെ ഉണ്ടെങ്കിലും വന്ന് കുളിക്കാവുന്ന ഒരു അടിപൊളി ബീച്ചാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഈ ബീച്ചുള്ളത്, ഈ ഹുദയ്റിയാത്ത് ഐലൻഡ് ഉള്ളത്, നിങ്ങൾ അബുദാബിയിൽ നിന്ന് വരികയാണെങ്കിൽ ഷാരാ ഖലീജ് റോഡ്, മുസഫർ റോഡ് എന്നൊക്കെ പറയുന്ന റോഡിൻ്റെ അവിടുന്ന് ലാസ്റ്റ് സിഗ്നലിൽ നിന്ന് റൈറ്റ് ആണ് എടുക്കേണ്ടത്. അഡ്നോക്കിനൊക്കെ മുമ്പുള്ള സിഗ്നലിൽ നിന്ന് റൈറ്റ്. നിങ്ങൾ മുസഫ ബനിയാസിൽ നിന്ന് അല്ലെങ്കിൽ ദുബായിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ, ഇപ്പോൾ ഷാരാ ഖലീജ് റോഡ് വഴി വരികയാണെങ്കിൽ അഡ്നോക്ക് കഴിഞ്ഞിട്ട് കിട്ടുന്ന സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബ്രിഡ്ജ് കാണാൻ പറ്റും. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ലാസ്റ്റിലാണ് ഈ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഈ കണ്ടില്ലേ ഐലൻഡ് കണ്ടില്ലേ, ഏകദേശം ഇപ്പോൾ മൊത്തം കാലിയാണ്. ഇവിടുത്തെ റേറ്റിൽ നിന്ന് നോക്കുമ്പോൾ അബുദാബിയിലത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം അബുദാബിയുടെ അത്ര തന്നെ നീളത്തിലുള്ള ഒരു ഐലൻഡാണിത്. ഇപ്പോൾ ഇതിൽ വളരെ കുറച്ച് ആക്ടിവിറ്റീസ് ഉള്ളൂ ഇതിൽ ഇതുവരെ. ഫ്യൂച്ചറിൽ ഇവിടെ കുറേ ഹോട്ടൽസൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഐലൻഡ് കൂടിയാണിത്. ഞങ്ങളിവിടെ ചെല്ലണ സമയത്ത് നല്ല പൊടിക്കാറ്റുണ്ടായിരുന്ന ഒരു സമയമുണ്ടോ. നിങ്ങൾക്ക് ആ പാമ്പിൻ്റെ പനയുടെയൊക്കെ ലീഫ് മുക്ക് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകണ്ടാവും. നല്ല കാറ്റുള്ള ഒരു സമയം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂടുള്ള സമയമാണെങ്കിലും കുറച്ച് ചൂട് കുറവാണ് ഫീൽ ചെയ്തുള്ളൂ കാറ്റുള്ളത് കൊണ്ട്. പക്ഷെ കുറച്ച് പൊടിക്കാറ്റുണ്ടായിരുന്നു മാത്രം. വിശാലമായ പാർക്കിംഗാണ്, ഇവിടെ ഉള്ളത് കണ്ടോ. ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ ഫുഡ് ട്രക്കും ഇഷ്ടംപോലെയുള്ള ഒരു ബീച്ച് തന്നെയാണിത്. ഞാൻ ഏകദേശം എൻട്രൻസിൻ്റെ അടുത്തുള്ള ഒരു ഏരിയയിൽ തന്നെ പാർക്ക് ചെയ്ത്. കണ്ടില്ലേ നല്ല പൊടിക്കാറ്റുണ്ട്. ബീച്ചിൻ്റെ ഉള്ളിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല എന്നായിരിക്കും. കുളിക്കാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ ആയിട്ട് തന്നെയാണ് വന്നുള്ളത്. സ്വിമ്മിങ്ങിന് പറ്റിയ ഡ്രസ്സൊക്കെ ഇട്ട് തന്നെയാണ് നേരത്തെ തന്നെ വന്നത്. അതുകൊണ്ട് പിന്നെ അധികം സമയമൊന്നും അതിനു വേണ്ടി പോയില്ല. ഇവിടെ മാൻമേഡ് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ബീച്ച് നല്ല സ്ലോപ്പാണ്. ഒറ്റയടിക്ക് എവിടെയും നമുക്ക് ചാടി ഇറങ്ങേണ്ട വിഷയങ്ങളൊന്നും വരുന്നില്ല. വളരെ സ്മൂത്ത് സ്ലോപ്പാണ്. പിന്നെ ഇങ്ങനെയുള്ള ഈ സ്മൂത്തായിട്ടുള്ള സ്ലോപ്പിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഏതെങ്കിലും കുഴിയിൽ പോയി ചാടുമോ എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. നേരെ ആ ബീച്ചിൻ്റെ ലാസ്റ്റിൽ ഒരു ബീച്ച് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ ബോയൊക്കെ കണ്ടില്ല. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ക്രോസ് ചെയ്യാൻ പാടില്ല. അവിടെ കുറച്ചും ഡീപ് സീ ആണ്. അവിടെ ജെറ്റ് സ്കീക്കും ബോട്ടൊക്കെ പോകാനുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമ്മൾ പോകാൻ പാടില്ല. ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ ബോട്ടിൻ്റെ ജെട്ടിയും അതുപോലെ നമുക്ക് റെൻ്റൽ ബോട്ടുകളൊക്കെ കിട്ടുന്ന ഏരിയ ഉണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ വേറൊരു ബീച്ചും ജെട്ടിയും അങ്ങനത്തെ കുറേ ഫുഡിൻ്റെ റെസ്റ്റോറൻസുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അവർ മണ്ണിൽ കളിക്കലും വെള്ളത്തിൽ കളിക്കലൊക്കെ. നമുക്ക് കുറച്ച് ഏരിയയിലൊക്കെ കുട്ടികളെ ധൈര്യമായിട്ട് നമുക്ക് ഇറക്കി വിടാനും പറ്റും. അതുതന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഒരു ബീച്ചിൻ്റെ നല്ലൊരു പോസിറ്റീവാണ്. പിന്നെ നല്ല വിശാലമായി കിടക്കുന്നൊരു ഏരിയയാണ്. എൻ്റെ മകന് വെള്ളത്തിലിറങ്ങാൻ പേടിയായിരുന്നു. പിന്നെ അവനെ പിടിച്ച് പതുക്കെ വെള്ളത്തിൽ കൊണ്ടുപോയി അതിൻ്റെ പേടി മാറ്റി. ഇപ്പോൾ മൂപ്പര് സ്വന്തമായിട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കണം. പിന്നെ ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര ഉപ്പുരസായതുകൊണ്ട് തന്നെ ഉപ്പ് വെള്ളം മൂക്കിലും വായലൊക്കെ കയറുമ്പോൾ അപ്പോൾ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും. അത് നമുക്കായാലും വരും.
കുട്ടികളാകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മാത്രം. അപ്പം നിങ്ങൾ ഗ്ലാസ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ കണ്ണിലൊക്കെ കാണിക്കാനും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഈ ഉപ്പുവെള്ളം നല്ല ശാന്തത കൂടിയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കാൻ പറ്റും. അവിടെ കിടക്കുന്നത് എൻ്റെ മകനാണ്, മൂത്താള്. അപ്പോൾ ഇവർ ഇതിനൊക്കെ ഉള്ള ക്ഷമമാണ്. അതിന് വെള്ളത്തിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് കിടന്നു കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക് പൊന്തിട്ട് നമ്മൾ താഴ്ന്നു പോകില്ല. അത് ചെറിയൊരു എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ നാട്ടിലാണ് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു ആൾക്കാർക്കൊക്കെ ജസ്റ്റ് ഒരു ധൈര്യം ഉണ്ടെങ്കിൽ കിടക്കാൻ പറ്റും. ആ മനസ്സിനൊരു കട്ടിണ്ടായാൽ മാത്രം മതി. കണ്ടില്ലേ, നമ്മൾ മുങ്ങിപ്പോവില്ല എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു വ്യത്യാസം. ഒരുപാട് ആളുകൾ ചൂടായിട്ടും ഇവിടെ എൻജോയ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. വളരെ വിശാലമായ ഒരു ബീച്ച് തന്നെയാണ്, നല്ല നീളത്തിലുള്ള. പിന്നെ ഇവിടെ ബീച്ച് ഗാർഡിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇറങ്ങുന്നത് അവരും നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ഇറങ്ങി എന്തെങ്കിലും രക്ഷപ്പെടുത്തും. പിന്നെ കൂടുതൽ ദൂരത്ത് പോകാണ്ടൊക്കെ നോക്കാനും അവരും കൂടി നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ മണ്ണിൽ പല ഷേപ്പുകളും ഓരോന്നൊക്കെ ഉണ്ടാക്കി കളിക്കുന്നുണ്ട്. നമ്മളൊക്കെ പണ്ടൊക്കെ നാട്ടിൽ ഈ കടലിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ എഴുതിയേക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ മക്കളാണ് ഒപ്പം ഉള്ളത്. അവരൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യണം, അവർക്കാണ് കൂടുതൽ സന്തോഷം, നമുക്കുണ്ട്. ദൂരെ കണ്ടില്ലേ ജെറ്റ് സ്കൈ, അവിടെ നിന്ന് എടുത്തിട്ട് ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് കമ്പനി അടിച്ചിട്ട് ആൾക്കാർ വാടക എടുത്ത് ഓടിക്കുന്നതാണ്. പക്ഷെ അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഇതില്ല. അവിടെ ഓൾറെഡി ലിമിറ്റ് വെച്ചിട്ടുണ്ട് ബീച്ച് ബോയ്സിൻ്റെ. ഈ ബോയ്സ് ഉണ്ടല്ലേ വൈറ്റും ഇതൊക്കെ ഉള്ള, അതിൻ്റെ അപ്പർ സൈഡിൽ മാത്രമേ അവർ ഓടിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തേക്ക് വരാൻ അവർക്കും അധികാരമില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് കടക്കാനും അലൗഡ് ഇല്ല. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഓൾറെഡി സെക്യൂരിറ്റിയും അതുപോലെ ബീച്ച് ഗാർഡൊക്കെ ഓൾറെഡി ഫുൾ ടൈം ഇവിടെ വീക്ഷിക്കുന്നുണ്ട്. ഈ ഫ്ലോട്ട് ചെയ്യുന്ന സ്വിമ്മിങ്ങിൻ്റെ ഉള്ള എക്യുപ്മെൻ്റ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കും ധൈര്യമായിട്ട് ഇറങ്ങാട്ടോ. അപ്പോൾ അത് അവരുടെ കയ്യുമ്പോലോ അല്ലെങ്കിൽ അവരെ ഇതുമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ മുങ്ങിപ്പോകുന്നുള്ള ഒരു ഇത് വേണ്ട. എന്നെങ്കിലും നമ്മളും അവരെ വാച്ച് ചെയ്യണം. കുറേ നേരത്തെ ശ്രമത്തിൻ്റെ ഇടയിൽ ഇവന് കറക്റ്റായിട്ട് കിടക്കാൻ പഠിച്ച്. ഇടക്കിടക്ക് ഇങ്ങനെ ഉപ്പുവെള്ളം കുടിക്കുന്നുമുണ്ട്.
ബീച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ക്യാമറയിൽ കടലിലേക്ക് ഇറങ്ങി. എന്തായാലും കടലിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഭംഗിയും നിങ്ങൾക്ക് ബീച്ച് കാണണ്ടേ. അങ്ങനെ ഈ ബീച്ചിന്റെ ഭംഗി നോക്കിയ വെള്ളത്തിനുള്ളിൽ എടുക്കണത്, ഫോണിൻ്റെ ഉള്ളിൽ വെള്ളം കയറുന്നു അറിയില്ല. എന്നെങ്കിലും നിങ്ങൾ കണ്ടട്ടെ, കണ്ട അപ്പുറം സൂര്യനും അസ്തമിക്കാറായി. അപ്പൊ അതുകൊണ്ട് അവിടെ ആ ഭാഗത്ത് കുറച്ച് ക്ലിയർ കുറവായിരിക്കും. കുട്ടികളെ കണ്ടിട്ട് അതൊക്കെ എങ്ങനെയുണ്ട് ബീച്ച്? ആ പറഞ്ഞ അതിൽ പറഞ്ഞേ പറയ എങ്ങനെയുണ്ട്? സൂപ്പർ എന്ന് പറഞ്ഞേ. പാട്ട് സൂപ്പർ ആയി പറഞ്ഞിട്ടല്ലേ ഒരു പാട്ട് പറഞ്ഞ. ഏകദേശം ഇറട്ടാൻ തുടങ്ങി തന്നെ മാരുവിൻ്റെ സമയമാവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവർ ആളുകളൊക്കെ കയറ്റി. ഇറട്ടായി കഴിഞ്ഞാൽ പിന്നെ കടലിൽ ഇറങ്ങാനിവിടെ അലൗഡ് ഇല്ല. അത് അബുദാബിയിലത്തെ ഒരുവിധം ബീച്ചുകളൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ തന്നെ കുളിക്കാനുള്ള വിശാലമായ സൗകര്യങ്ങളുണ്ട്. നല്ല ഷവർ, പുറത്തുനിന്ന് കുളിക്കാനുള്ളതും ബാത്റൂമായിട്ടും ഉള്ളിൽ നിന്നുള്ള ഷവറുകളൊക്കെ ഉണ്ട്. അത് ലേഡീസിനും ബോയ്സിനൊക്കെ വേറെ സ്ഥലങ്ങളിൽ തന്നെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്ക് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ആക്സസ് ചെയ്യാനുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. നേരം ഇറട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇരുന്നിട്ട് എൻജോയ് ചെയ്യാം നൈറ്റിലൊക്കെ. പിന്നെ പുറത്ത് ഒരുപാട് ഫുഡ് ട്രക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഫുഡൊക്കെ കാശുള്ളവർക്ക് വാങ്ങിയിട്ട് കഴിക്കാൻ പറ്റും. അവിടെ ലോങ്ങിൽ ഹുദറിയാത്തിൻ്റെ ഒരു പേരവിടെ എഴുതി വെച്ചത് നമുക്ക് ലോങ്ങിൽ നിന്ന് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ ഒരുപാട് ഫുഡ് ട്രക്കുകൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട്, പല കമ്പനികളുടെയും പല ബ്രാൻഡിൻ്റെ. പിന്നെ ഇതിലിറങ്ങാനുള്ള കുറേ നിയമങ്ങളും എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ള പല ഇൻസ്ട്രക്ഷൻസും ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാലിച്ചിട്ട് എന്തായാലും നിങ്ങളൊക്കെ ചെയ്യുക. ഫിഷിങ് ഇവിടെ പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസുണ്ട്, അതുപോലുള്ള ഫ്രീഡം ഉണ്ട്. രണ്ടും നിങ്ങൾ പാലിക്കുക. പിന്നെ ബീച്ചിൽ ഒരുപാട് വെള്ളത്തിൻ്റെയും ജ്യൂസിൻ്റെ ഒക്കെ മെഷീൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ കിട്ടും. കോയിനും ക്യാഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ രണ്ട് സൈഡിലും ബാത്റൂം സൗകര്യങ്ങളുണ്ട്. ബീച്ചിൻ്റെ രണ്ട് അറ്റത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേ അത്യാവശ്യം ഷവർ ഏരിയകളും ഉണ്ട് കേട്ടോ. എല്ലാവരും കയറുന്ന സമയത്ത് കയറിക്കഴിഞ്ഞാൽ കുറച്ച് റഷ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഓവർ റഷൊന്നും ഫീൽ ചെയ്തില്ല. കൊറോണ ആയത് കാരണം തന്നെ അന്ന് ചില ഇതൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറേയൊക്കെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹുദറിയാത്ത് ചെയ്തിട്ടുള്ള വലിയൊരു ബോർഡ് കടലിൽ തന്നെ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലാക്കിയിട്ട് അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ലോങ്ങിൽ നിന്ന് കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ അടിപൊളി സ്ഥലമാണ്. ഫാമിലിയൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ബാച്ചിലായിട്ടും വരാം. ഇവിടെ ഇഷ്ടംപോലെ ഫുഡ് ട്രക്ക് ഉണ്ട് നേരത്തെ കണ്ട പോലെ തന്നെ. അപ്പോൾ ഒരുപാട് പാർട്ടി വീഡിയോ നിങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ നേരെ. ബൈ ബൈ.